ഹായ് ഫ്രണ്ട്സ്, റെഡ് റോസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെയും പ്രിയയുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും റെഡ് റോസസിൻ്റെയും ഓണാശംസകൾ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളകാപ്പച്ചെടിയാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മുളകാപ്പച്ചെടിക്ക് ആവശ്യമായ സാധനങ്ങൾ: മുളക്, പച്ചമുളക് ഞാനിവിടെ ഒരു 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പുളി ഒരു 250 ഗ്രാം പിഴിഞ്ഞിട്ടുള്ള പുളിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 100 ഗ്രാം ഇഞ്ചി ഉണ്ട്, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ശർക്കര പാവ് കാച്ചിട്ടുണ്ട്, ഒരു 7 അച്ച് ശർക്കര പാവ് കാച്ചിയതാണിത്. പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, പിന്നെ വറ്റൽ മുളക്, പിന്നെ എള്ള് വറുത്ത് പൊടിച്ചിട്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ പച്ചമുളക് കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഈ മുളക്, പച്ചമുളക് പിന്നെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. പച്ചമുളക് ഞാനിവിടെ നടു കീറിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ അങ്ങനെയാണ് നമ്മളിത് നെയ്യിൽ വാട്ടിയെടുക്കുക. പിന്നെ ഈ പച്ചമുളക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വറവിടാൻ വേണ്ടിയിട്ടാണിത്. ഞാനിവിടെ ചീനച്ചട്ടി വെച്ചു. ഇനിയിപ്പോൾ ഗ്യാസ് കത്തിച്ചു, ചീനച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ നെയ്യ് ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. ഇനി നമുക്കിതിലേക്ക് മുളക്, പച്ചമുളക് ഇതിലേക്ക് ഇടാം. നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ വാട്ടിയെടുക്കേണ്ടത്. ഞാൻ മൺചട്ടിയിലാണ് ഞാൻ പുളി ഈ മുളകാപ്പച്ചടി ഉണ്ടാക്കുന്നത്. എന്താന്ന് വിചാരിച്ചാല് പുളിയുള്ളതാവുമ്പോ നമുക്ക് മൺചട്ടിയാണ് ഉപയോഗിക്കാൻ കൂടുതൽ നല്ലത്. ഞാനിനി അതിലേക്ക് ഈ പുളി വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി നുറുക്കി വെച്ചതും അതിലേക്ക് ഇടാം. മുളകുപൊടി ഞാനിവിടെ 2 സ്പൂണ് ഇടുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ഈ പുളിവെള്ളം നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഈ വാട്ടി വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇതാ നമ്മളുടെ പുളിവെള്ളം അപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. പുളി നമ്മുടെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും കൂടി ഇങ്ങോട്ട് കുറുകി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് എള്ള് വറുത്ത് പൊടിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും എല്ലാം നല്ല പാകം തന്നെയാണ്. ഇനി ഇതിട്ടതിന് ശേഷം നമുക്കിതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇത് ഒന്നും കൂടി ഒന്നും ഇങ്ങോട്ട് എള്ളിൻ്റെ പൊടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇങ്ങോട്ട് നന്നായി കുറുകി വരട്ടെ. ഇനി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇനി വറവിടാം. ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി, ഞാൻ ആ ഇരുമ്പ് ചീനച്ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മൂത്ത് വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇടാം. കടുക്, അതിൻ്റെ ഒപ്പം തന്നെ മുളകും, പച്ച മുളകും ഇട്ടു. പിന്നെ കുറച്ച് ഉലുവയും.
നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നന്നായി പൊട്ടിയിരിക്കണം. ഇപ്പൊ പിന്നെ നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം, ഈ മുളകാപ്പച്ചടിയിലേക്ക് ഒഴിക്കാം. പിന്നെ നമുക്ക് കുറച്ചുകൂടി കുറച്ച് ഇഞ്ചി, ആ ചെറുതായി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഒന്നും കൂടി നമുക്ക് വറുത്തിടാം. ഇഞ്ചി ഇതാ വെളിച്ചെണ്ണ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മുളകും ഇഞ്ചിയും കൂടി. അത് നമുക്ക് ഇതിലേക്ക് ഇനി വറവിടാം. വറവിട്ടതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മുളക് പച്ചടി റെഡിയായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മുളകാപ്പച്ചടി ഇവിടെ റെഡി ആയിരിക്കണു. പുളിഞ്ചിയും മുളകാപ്പച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പിന്നെ പുളിഞ്ചിയിൽ നമ്മൾ പച്ചമുളക് ചെറുതാക്കി നുറുക്കിയിട്ടാണ് ഇടുക, ഇത് നമ്മൾ നീളത്തിൽ നടു കീറിയിട്ട് നെയ്യിൽ വറുത്തിട്ടാണ് ഇടുക, അതാണ് രണ്ടും. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ എള്ള് വറുത്ത് പൊടിച്ചിടും ചെയ്യും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സൂപ്പർ മുളകാപ്പച്ചടി എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.